യെസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഇൻഫിനിക്സ് എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന X1 എന്ന മോഡലിലെ 40-inch സ്മാർട്ട് ടിവിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ X1 എന്ന് പറയുന്ന ഈ ഇൻഫിനിക്സിൻ്റെ മോഡൽ TV 3 വ്യത്യസ്ത സൈസുകളിലാണ് വരുന്നത്. 40-inch ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് കൂടാതെ 32-inch ഉണ്ട്, 43-inch ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇൻഫിനിക്സ് പുറത്തിറക്കുന്ന രണ്ടാമത്തെ ലൈനപ്പിലുള്ള സ്മാർട്ട് ടിവികളാണ്. ആദ്യമായിട്ട് ഇൻഫിനിക്സ് സ്മാർട്ട് ടിവി പുറത്തിറക്കിയപ്പോൾ തന്നെ ആ ടിവി നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയതാണ്. ഇത് അവരുടെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, X1 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. എന്തായാലും ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടിവിയാണ്. വെറും 5.7 kg മാത്രമാണ് ഇതിൻ്റെ ഒരു ഭാരം. നമുക്ക് വളരെ ഈസി ആയിട്ട് അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാം, കൈകൊണ്ട് എടുത്ത് മാറ്റി വെക്കാനും ഒക്കെ സാധിക്കും. ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിൻ്റെ, ഒരു ബാക്ക് സൈഡും എല്ലാം പ്ലാസ്റ്റിക് ബിൽഡാണ്. അതായത് ടേബിളിൻ്റെ പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഈ ഒരു ടേബിൾ മൗണ്ട് അതും എല്ലാം പ്ലാസ്റ്റിക് ബിൽഡാണ്. എന്നിരുന്നാലും ഒരുവിധം ക്വാളിറ്റി ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഏരിയ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ 40-inch ഡിസ്പ്ലേ. ഈ ഒരു ബെസലുകളുണ്ടല്ലോ, അതായത് ഈ അരികുകൾ, ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള അരികൾ, അത് വളരെ കനം കുറഞ്ഞ അരികളാണ് ഈ ഒരു ടിവിക്ക് ചുറ്റുമുള്ളത്. ഒരു ബെസൽലെസ് അനുഭവം അതുകൊണ്ട് തന്നെ നൽകുന്നുണ്ട്. അതുപോലെ ഏറ്റവും താഴെയായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇൻഫിനിക്സ് എന്നൊരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. സാധാരണ നമ്മൾ സ്മാർട്ട് ടിവികളിൽ നിന്ന് കണ്ടുവരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇത്തരത്തിൽ രണ്ട് ലൈനിങ്ങുകളൊക്കെ ഈ ഒരു രണ്ട് വശത്തായിട്ടും കൊടുത്തിരിക്കുന്നു. താഴെയുള്ള ഈ ഒരു ഭാഗം ഈ ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു അല്പം കനം കൂടുതലായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 40-inch ഫുൾ HD+VA പാനൽ LED ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. VA പാനലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത്, നമ്മൾ സെറ്റിംഗ്സിലൊക്കെ ചെന്ന് ബ്രൈറ്റ്നെസ് മാക്സിമം കൂട്ടി വെച്ചാൽ നമുക്ക് 350 nits ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്നുള്ളത്. അതുപോലെ തന്നെ HDR10 സപ്പോർട്ടും ഈ ഒരു ടിവിക്ക് നൽകിയിട്ടുണ്ട്. മാത്രമല്ല TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. എന്താണ് TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്? നമുക്ക് അറിയാം സ്മാർട്ട് ഫോണുകളും സ്മാർട്ട് ടിവികളുടെയൊക്കെ ഡിസ്പ്ലേയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ബ്ലൂ ലൈറ്റ് കണ്ണിന് ഹാനികരമാണ്. അപ്പോൾ അത് പരമാവധി കുറച്ചുകൊണ്ട് കണ്ണിന് അധികം പ്രശ്നമുണ്ടാക്കാത്ത തരത്തിലുള്ള സർട്ടിഫിക്കേഷനാണ് ഈ ഒരു TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ. അത് ഈ ഒരു ടിവിക്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു റിഫ്രഷ് റേറ്റ്, അത് ഈ ഡിസ്പ്ലേയുടെ ഒരു റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60 Hz ആണ്. അതുകൊണ്ട് തന്നെയും ആ ഒരു സ്ക്രോളിംഗ് ഒക്കെ വളരെ സ്മൂത്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ ടിവിയുടെ ഒരു സൗണ്ട് ക്വാളിറ്റിയുടെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 24 watt, അതായത് 12 watt രണ്ട് സ്പീക്കറുകളാണ് താഴെ ബോട്ടം ഫയറിങ്ങിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോ സപ്പോർട്ടും ഈ ഒരു ടിവിക്ക് നൽകിയിട്ടുണ്ട്. ആദ്യം ഇതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കേട്ടതുപോലെ ഞാൻ ഈ ഒരു ടിവിയുടെ വോളിയം ഏകദേശം 75% കൂട്ടിയിരുന്നു. സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ലൗഡാണ്. ക്വാളിറ്റി ഒരു ഭയങ്കര ക്വാളിറ്റി ഒന്നും അവകാശപ്പെടാനില്ല, എന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി സൗണ്ട് നൽകുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, സ്മാർട്ട് ടിവികൾ വളരെ സ്ലിം ആണ് ഇപ്പോൾ അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ ഒരു സ്ലിം സൈസിനകത്ത് ഇരിക്കണം ഇതിൻ്റെ സ്പീക്കറുകൾ. അതുകൊണ്ട് തന്നെ സ്പീക്കറുകളും പൊതുവെ ചെറിയ സ്പീക്കറുകളാണ്. അതുപോലെ കനം കുറഞ്ഞ സ്പീക്കറുകൾ ഇതിൻ്റെ താഴെ ഭാഗത്താണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആവണം പലപ്പോഴും സ്മാർട്ട് ടിവികളിൽ ഒരു വലിയ സ്പീക്കറുകൾ ഉൾപ്പെടുത്താൻ പലപ്പോഴും സാധിക്കാറില്ല ഇതിൻ്റെ ഒരു സ്ലിം പ്രൊഫൈൽ കാരണം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 24 watt 25 watt 30 wattsലൊക്കെ ആയിരിക്കും പലപ്പോഴും സ്മാർട്ട് ടിവികളുടെ സ്പീക്കർ സൗണ്ട് ഔട്ട്പുട്ട് ഉള്ളൂ. അപ്പം നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് എക്സ്പീരിയൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ടിവികളോടൊപ്പം ഒരു സൗണ്ട് ബാർ കൂടി നമ്മൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് ഇതിനകത്ത് ഡോൾബി അറ്റ്മോ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ളൊരു സൗണ്ട് എക്സ്പീരിയൻസ് ലഭിക്കും. ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് നല്ല വോളിയമുണ്ട്, ക്വാളിറ്റി മീഡിയമാണ് എന്നാണ് പറയാനുള്ളത്. അടുത്തായിട്ട് ഈ ഒരു ടിവിയുടെ മറ്റ് ഫീച്ചറുകൾ കുറിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് ബിൽറ്റ് ഇൻ ക്രോം കാസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. ഇന്ന് വരുന്ന മിക്ക ആൻഡ്രോയിഡ് ടിവികളിലും ബിൽറ്റ് ഇൻ ക്രോം കാസ്റ്റ് സപ്പോർട്ട് ഉണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ കയ്യിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഉപയോഗിക്കുന്ന സെയിം ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ടിവി ലോഗിൻ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ആ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ സ്ക്രീൻ കൃത്യമായിട്ട് ഇതിനകത്തേക്ക് കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ യൂട്യൂബ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു യൂട്യൂബിനെ തന്നെ നമുക്ക് ടിവിയിലേക്ക് കാസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഫോണിനകത്ത് കാണുന്ന ഫോട്ടോകൾ, വീഡിയോകൾ ഇതെല്ലാം നമുക്ക് കാസ്റ്റ് ചെയ്ത് ടിവിയിലൂടെ കാണാനുള്ള സംവിധാനം ഇതിലുമുണ്ട്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂടൂത്തിൻ്റെ വെർഷൻ Bluetooth 5 ആണ്. അതുപോലെ ഈ നമ്മൾ വൈഫൈയുടെ കേസിൽ സിംഗിൾ ബാൻഡ് വൈഫൈ ആണ് ഈ ഒരു ടിവി സപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ ആമസോൺ പ്രൈം, യൂട്യൂബ്, അങ്ങനെ കുറേ ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഒരു പ്യുവർ ആൻഡ്രോയിഡ് ടിവി ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഒരു ടിവിയും നൽകുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ 9 ഈ ഒരു ടിവി പ്രവർത്തിക്കുന്നത്. ഇനി ഈ ഒരു ടിവിയുടെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ 64 quad core processor ആണ്
ഈ ഒരു ടിവിക്ക് അത് നൽകിയിരിക്കുന്നത്. 1 GB റാം ആണ് നൽകിയിരിക്കുന്നത്, അതുപോലെ 8 GB റോം ആണ് ഇന്റേർണൽ സ്റ്റോറേജിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ 1 GB റാം ഒക്കെ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ടിവികളിൽ കാണപ്പെടുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ്. 1 GB റാം അതുപോലെ 8 GB ഇന്റേർണൽ മെമ്മറി ഒക്കെ. അപ്പോൾ ആ ഒരു സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇതൊരു പ്യുവർ ആൻഡ്രോയിഡ് ടി വി ആയതുകൊണ്ട് തന്നെയുമുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോറിലേക്ക് വന്ന് നമുക്ക് ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇൻസ്റ്റോൾ ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇൻസ്റ്റോൾ ചെയ്ത് ഗെയിം കളിക്കാം. അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടിവിയുടെ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കാം, ചെറിയ ചെറിയ ഗെയിമുകൾ. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഗെയിമിംഗ് കൺസോളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് അത്തരം ഗെയിമുകളെ, ചെറിയ രീതിയിലുള്ള ഗെയിമുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഒരു റിമോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇത്തരത്തിലൊരു റിമോട്ടാണ് ഈ ഒരു ടിവിയോടൊപ്പം വരുന്നത്. ഇതിനകത്ത് യൂട്യൂബ്, അതുപോലെ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയൊക്കെയുള്ള ഡെഡിക്കേറ്റഡ് ബട്ടൺ തന്നെ നൽകിയിട്ടുണ്ട്. ഒരു വലിയ റിമോട്ടാണ്. സാധാരണ ഇന്ന് വരുന്ന ചില ടിവികളിലെങ്കിലും ചെറിയ ഒരുപാട് കീകളൊന്നും ഇല്ലാത്ത ചെറിയ റിമോട്ടുകളാണ് കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ ഇൻഫിനിക്സിൻ്റെ എല്ലാ മോഡലിലും ഇത്തരത്തിലൊരു വലിയ റിമോട്ടാണ് വരുന്നത്. അത്തരം ഒരു റിമോട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടണും ഈ ഒരു റിമോട്ടിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇതിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്ക് ഇത് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടിവിയെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഓപ്പൺ ജയരാജ് ജിനാഥ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ വോയിസ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനും ഈ ഒരു സംവിധാനം സഹായിക്കും. ഇനി ഇതിൻ്റെ പോർട്ടുകളെ കുറിച്ച് പറഞ്ഞാൽ ഇവിടെ ഒരു 3.5 mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. നമുക്ക് 3.5 mm വെച്ചുകൊണ്ട് സ്പീക്കർ ഔട്ട് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. USB ഡ്രൈവുകൾ കണക്ട് ചെയ്താലുള്ള പാട്ടോ വീഡിയോകളോ കാണാം. അതുപോലെ ഇവിടെ AV ഇൻ പോർട്ട്, ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് എടുക്കാനുള്ള പോർട്ട്, അതുപോലെ ആന്റിന ട്യൂണർ കൊടുക്കാനുള്ള ഒരു പോർട്ട്, ഒരു HDMI പോർട്ട്. അപ്പോൾ ഒരു USBയും ഒരു HDMIയും മാത്രമല്ല, ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ബാക്കി പോർട്ടുകൾ. ഇന്റർനെറ്റിൻ്റെ ഔട്ട് എടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു RJ45 കേബിൾ ഉണ്ട്. അതുപോലെ 2 HDMI പോർട്ട് താഴേക്ക് കൊടുത്തിരിക്കുന്നു. രണ്ടാമത് ഒരു USB പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടിവിക്കകത്ത് മൊത്തത്തിൽ 3 HDMI പോർട്ടും 2 USB പോർട്ടും ഉണ്ട്. അപ്പോൾ പോർട്ടുകളുടെ കാര്യത്തിലെല്ലാം ഡീസൻ്റ് ആണ്, ആവശ്യമുള്ള എല്ലാ പോർട്ടുകളും ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇനി ഈ ഒരു ടിവി, ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞാൽ ഒരു സ്മാർട്ട് ടിവി എങ്ങനെ ഉണ്ട് എന്നറിയാൻ ഒരുപാട് സമയമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി, അതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി, അതിൻ്റെ ഒരു വർക്കിംഗ് രീതി ഒക്കെ കാണുമ്പോൾ ഒരു സ്മാർട്ട് ടിവിയെ കുറിച്ച് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണ ലഭിക്കും. അത്തരത്തിൽ ഈ ഒരു ടിവിയെ കുറിച്ച് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഞാൻ ഒരുപാട് ഉപയോഗിച്ചാൽ ഇപ്പോൾ ജസ്റ്റ് അൺബോക്സ് ചെയ്തുള്ളൂ, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ഓക്കെയാണ്. ഈ ഒരു ടിവിയുടെ പ്രൈസ് കൂടി നിങ്ങൾ കേൾക്കുമ്പോൾ ആ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓക്കെ തന്നെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ VA പാനൽ ആയതുകൊണ്ട് തന്നെയും ഒരിക്കലും ഒരു 4K റെസൊല്യൂഷൻ്റെ ഒന്നും ക്വാളിറ്റി നമുക്ക് ഈ പറഞ്ഞ ഫുൾ HD ഡിസ്പ്ലേയിലൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇത് VA പാനലുമാണ്. ഡിസ്പ്ലേ ഓക്കെയാണ്, അതൊരു മീഡിയം ഒരു ക്വാളിറ്റി ഡിസ്പ്ലേ നൽകുന്നുണ്ട് എന്ന് പറയട്ടെ. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും ഒരു ഭയങ്കര ഫൈൻ ട്യൂൺ ചെയ്തൊരു ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു മീഡിയം ക്വാളിറ്റിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്താണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കാണാൻ. മാത്രമല്ല ഇതിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കി കഴിഞ്ഞാൽ സാധാരണ ചില സ്മാർട്ട് ടിവികൾ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന് സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു ലാഗ് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു മൂവ്മെൻറ്റിലൊക്കെ ഇത്തരത്തിൽ നമ്മൾ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ലാഗ് ഫീൽ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് 1 GB റാം വരുന്ന സ്മാർട്ട് ടിവികളൊക്കെ. പക്ഷേ ഇവിടെ ആ ഒരു ലാഗ് ഇനിഷ്യൽ സെറ്റപ്പ് മുതൽ ഈ ഒരു നിമിഷം വരെയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതും എനിക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ ഒരു ടിവിയെ കുറിച്ച് തോന്നിയത്. മികച്ച ഒരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൗണ്ട് ബാർ കൂടി ഇതിനോടൊപ്പം ചേർത്ത് ഉപയോഗിച്ചാൽ നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ഈ ഒരു ടിവി നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 19,999 രൂപയാണ്. ഈ ഒരു പ്രൈസിന് നമുക്ക് 40-inch സ്മാർട്ട് ടിവി ലഭിക്കുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. മറ്റ് ചില ബ്രാൻഡുകളുടെയൊക്കെ പ്രൈസിംഗ് ഞാൻ ഇന്ന് ചെക്ക് ചെയ്തു ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്ലിപ്കാർട്ടിൽ തന്നെ. അപ്പോൾ അത് 40-inch വില കാണിക്കുന്നത്, ഫുൾ HDയുടെ പോലും 40-inch വില കാണിക്കുന്നത് ഏകദേശം 29,000 പ്രൈസ് റേഞ്ചൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഇത് 19,999 സേ 20,000 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ബജറ്റ് ഫ്രണ്ട്ലി 40-inch ഫുൾ HD ടിവി വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ വാക്ക് കേട്ടുകൊണ്ട് വാങ്ങണം എന്നില്ല, നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിൽ സന്ദർശിച്ച് ഈ ഒരു ടിവിയുടെ ക്വാളിറ്റി നിങ്ങൾ വിലയിരുത്തിയിട്ട് മാത്രം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.